ചേട്ടൻ പാട്ട് പാടുമോ? ഞാൻ പാട്ട് പാടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പാടിക്കഴിഞ്ഞാൽ ഓർക്കസ്ട്ര എന്റെ ഒപ്പം വായിക്കും എന്നുള്ളതാണ് എന്റെ സംശയം. ഓർക്കസ്ട്ര വായിക്കും? അവരാരുടെ കൂടെ വായിക്കുന്ന എന്റെ കൂടെ അവരെ വന്നിട്ടുണ്ട്. എനിക്ക് സംശയമാണ്, കാരണം എന്റെ കൊച്ചിനെ പാടി ഉറക്കാൻ ഞാൻ വാവാവോ പാടിക്കഴിഞ്ഞ കൊച്ചു ഞെട്ടി എഴുന്നേറ്റ് വളരെ കരഞ്ഞു കളഞ്ഞു. ശരി, അതുകൊണ്ട് എനിക്കൊരു സംശയം. ഒരു വരി പാടാം, അടുത്തല്ലേ ഞാൻ പാടാം. അങ്ങനെയാണ്, ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വരാം, ഓർക്കസ്ട്രയും കൊണ്ട്. കുഴപ്പമില്ല, ചേട്ടനൊപ്പം അവര് വരുമല്ലോ. ആയിരം കണ്ണുമായി കാത്തിരുന്നു സ്വദേശം കണ്മതിന്നായി ഞാൻ തനിയെ പോകുന്നു. ഈ പാട്ടേ, ഹലോ, ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആരാണല്ലോ ഓടിക്കും? ഇപ്പൊ പാടേണ്ട പാട്ടല്ലേ അതൊക്കെ? ആ, ഞാൻ നല്ല രീതിയിൽ തുടങ്ങി അങ്ങോട്ട് വെച്ചിട്ട് വേറെ റൂട്ടിൽ കൊണ്ടുപോയല്ലോ. എനിക്ക് തന്നെ പേടിയായി പോയി. ഫസ്റ്റ് ടീം ആട്ടോ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. എനിക്കൊരു പാട്ട് പാടണമെന്നില്ല ആഗ്രഹമുണ്ട്. ഈ ട്യൂണിനൊപ്പം ഒത്തുവരുന്ന ഒരു പാട്ട് ഞാനങ്ങ് പാടി. ഓക്കെ, അപ്പൊ എന്തായാലും അത് വിടെ. ടെലിവിഷനിൽ ധാരാളം പരമ്പരകൾ അങ്ങ് അഭിനയിച്ചിട്ടുണ്ടല്ലോ, പരമ്പരകളിൽ ഇല്ലേ? ഇങ്ങനെ പരമ്പരയായിട്ട് വന്നുകൊണ്ടേ ഇടക്കിടക്ക് ഏഷണി കൂട്ടുന്ന കഥാപാത്രങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ അത് ശരിയായ രീതിയാണോ? പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് അതുമായിട്ട് കടക്കാൻ പറ്റില്ല. അടിയുള്ളൂ എന്നാലും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരെണ്ണം കൊടുത്ത ചരിത്രം ഓർമ്മയുണ്ടോ, മനസ്സിലുണ്ടോ? ഇല്ല, ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിഷ്കളങ്കനാണ്, നിഷ്കളങ്കനാണ്. അങ്ങയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമാണ്. ഈ ശബ്ദത്തിന്റെ ഈ ഒരു മോഡുലേഷൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ശബ്ദത്തെ അങ്ങ് കൊണ്ടുവന്നത്. ഇത് മനഃപൂർവ്വമാണോ അതോ അറിയാതെ സംഭവിക്കുന്ന? അല്ല, അത് ഞാൻ ആ കഥാപാത്രം വായിച്ചു കഴിയുമ്പോ അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോ എന്നോട് പറഞ്ഞു കഴിയുമ്പോ എന്റെ മനസ്സിലൊരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഭാവം. അത് ഞങ്ങൾ നാടകക്കാർ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ സ്ക്രിപ്റ്റ് എല്ലാവരും കൂടി സ്ക്രിപ്റ്റ് വായിച്ച് നിങ്ങളുടെ കഥാപാത്രം ശേഖരൻപിള്ള കേട്ടാ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ശേഖരൻപിള്ളയെ പറ്റി ഒരു ധാരണ മനസ്സിലൊരു ശേഖരൻപിള്ള മുതലാളിയാണ്, അല്ല പുള്ളി ഭയങ്കര പണക്കാരനാണ്. ആ പണക്കാരനാണ് അപ്പം നമ്മുടെ ഒരു പണക്കാരനായ ശേഖരൻപിള്ള മുതലാളിയുടെ രൂപം ഭാവം നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ അയാൾ ഡയലോഗ് വായിക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് ഡയലോഗ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ശേഖരൻപിള്ളയെ പറ്റിയാണ്. എന്താടാ അവിടെ എടുക്കുന്നേ, ഇവിടെ വാടാ, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ അല്ലയോ എങ്ങനെയുള്ള അതോ ഇവിടെ വാടാ എത്ര നേരമായിട്ടാണ് കാത്തിരിക്കും ഇങ്ങനെ പറയുന്നൊരു മുതലാളിയാണോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. നമ്മുടെ ഈ ജോക്കറിലെ സർക്കസ് മുതലാളി അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയിൽ എക്കോ വരുന്നുണ്ടല്ലോ. നോ പ്രോബ്ലം, പ്രോബ്ലംസ്, പ്രോബ്ലംസ്, പ്രോബ്ലംസ് ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു എക്കോ ഇട്ട് പറയുന്നത് അത് ചേട്ടൻ കൈ നിന്നിട്ടാണോ അതോ ലോഹി സാറ് പറഞ്ഞത്? ലോഹി സാർ അതിനകത്ത് യാതൊരുവിധ ഡയലോഗിന്റെ ട്യൂണോ ടോണോ ഇന്നതുപോലെ ചെയ്യണം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അതിനകത്ത് എല്ലാ ട്യൂണിങ്ങും ഞാൻ തന്നെ നടത്തിയതാണ്. അതായത് ഞാൻ എന്നെ എടുത്തപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ എക്സിക്യൂട്ടീവ് പറഞ്ഞ ചേട്ടാ പലരെ കൊണ്ടു നോക്കിയിട്ട് പറ്റാത്ത വേഷമാണ്, അതുകൊണ്ട് ചേട്ടനെ പറ്റിയെങ്കിലേ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞു വിടും കേട്ടോ. അപ്പൊ എന്റെ ഉള്ളിൽ അഹന്ത കയറി, നാടകക്കാരന് അഹന്ത, നമ്മുടെ കലാകാരന്റെ അഹന്ത മുഴുവൻ നമ്മൾ. കാരണം ഞങ്ങൾ ചേൽ രാജാവായിട്ട് നിൽക്കുന്ന സമയത്ത് ആരുടെ ഉള്ളേ ഒരു വേഷം, അത് ചെയ്യാൻ കഴിവില്ല, പിന്നെ എന്തോന്നും നടൻ, പിറ്റെ നിർത്തേച്ച് പോയി തൂമ്പ എടുത്ത് തെങ്ങിഞ്ഞോട് കളിക്കാൻ പോണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. മനസ്സിലെ അങ്ങനെ അവിടെ വന്ന് ഈ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഒന്ന് തന്നു. ഒരു ഒരു സീൻ എഴുതിയ സ്ക്രിപ്റ്റ്, അവിടെ രണ്ട് പേജുള്ള അത് വായിച്ചിട്ട് ഞാൻ കൊടുക്കും. അപ്പൊ എൻ്റെ ഇടയ്ക്ക് അസോസിയേറ്റും ലോഹിയെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, എൻ്റെ മനസ്സിൽ ഈ കഥാപാത്രത്തെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, അത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കുക, അല്ല വേണ്ടെന്ന് വെക്കുക. അപ്പോൾ ലോഹി സാർ എൻ്റെ ഒക്കെ പറഞ്ഞു അത് ശരി എന്നാ ചേട്ടൻ ഒന്ന് പറയും. അപ്പം ഞാനത് പറഞ്ഞു കേൾപ്പി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു അതാണ്. ഈ അസോസിയേറ്റ് ആരായിരുന്നു ഓർമ്മയുണ്ടോ? ബ്ലെസ്സി സാർ. ഓക്കെ, നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ കൈ നിട്ട, ഞാൻ തന്നെ കൈ നിട്ടാണ്. ഇതൊക്കെ ടെൻഷൻ വരുമ്പോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ചിലതൊക്കെ ഓർത്തിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട ഒരു സാധനമാണ്. ജോക്കറിൽ ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ ബഹദൂർക്കായിട്ടുള്ള ഒരുപാട് തമാശകളും. ഈ സമയത്തും ഇപ്പൊ ചേട്ടനെ കണ്ടപ്പോഴും ഞാൻ ഓർത്താൻ ബഹദൂർക്കെ ഓർക്കുന്നു, ലോഹി സാറിനെ ഓർക്കുന്നു, അല്ലേ? എല്ലാവരെയും ഓർമ്മ വരും. അതൊരു എല്ലാവരുടെയും ഒരു മനസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും. അതുപോലെ വേറൊരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലേക്ക് ഉള്ളിലാക്കി. അതിൽ പറയുന്നുണ്ട് കോമാളി കരയാൻ പാടില്ല, കരയാൻ പാടില്ല, ചിരിപ്പിക്കണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചിരിപ്പിക്കുന്ന കോമാളികളാണ് ഒരുപക്ഷെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ
നമ്മുടെ കലാകാരന്മാരും നമ്മുടെ ഈ ചിരിക്കും പട്ടണത്തിലെ. ഇനി അജയനോടും എല്ലാവരും ഒരു സത്യം പറയട്ടെ, ജോക്കർ എന്ന സിനിമ ഇതുവരെ ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? അതെന്തുകൊണ്ടാണ്? അതിന്റെ ഭയം. ഭയം ഭയങ്കരമായ ഞാൻ ചെയ്ത ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ വിശ്വാസം ഇപ്പോഴും ഇരിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ട് ചേട്ടാ, ഗംഭീരമാണ്. എവിടെ ഇതൊക്കെ ചുമ്മാ എന്നെ പറ്റിക്കണമെന്നാണ് എൻ്റെ വിശ്വാസമാണ്. അജയനെ വിശ്വാസമാണ്, പക്ഷേ എന്റെ ഉള്ളിലേക്ക് അത് കേറില്ല. അജയ നന്നായിരുന്നു എന്ന് പറഞ്ഞാലും അല്ല, അത് അത് എന്താണെന്നറിയോ, അത് ചേട്ടനിലെ കലാകാരൻ ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു തൃപ്തമല്ലാത്തൊരു മനസ്സുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്നാണെങ്കിൽ അത് കൂടുതൽ എനിക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ട്. പല കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ട് കുഴപ്പമാണെന്ന് ഇപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും. അത് ഒരുപക്ഷെ നമ്മുടെ മെച്ചപ്പെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ എന്തായാലും ആ കഥാപാത്രം, ആ മുതലാളി, സർക്കസ് മുതലാളി ഗംഭീരായിരുന്നു അല്ലേ? ഒരു വലിയ കയ്യടി. എനിക്കിവിടെ ഈ മിമിക്രി ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് വലിയ താല്പര്യമുണ്ട്. അല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഗുരുവല്ല, ഞാനും ഇവിടെ പോയി ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇവരിൽ നിന്ന് കണ്ട് അവരിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കാൻ. എല്ലാരും അധ്യാപകരാ. എനിക്ക് എനിക്കെങ്ങോ അസൂയ മുത്തിട്ടിരിക്കാൻ വയ്യ. അതാണ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുത്താൽ മതി എന്നുള്ളത്. അപ്പൊ അതെന്തായാലും ചേട്ടൻ ഒരാളുടെ എങ്കിലും സൗണ്ട് ഒന്ന് അനുകരിക്കാൻ. ചേട്ടൻ വേദികളിൽ, പ്രത്യേകിച്ച് ഇപ്പോ ചാനലുകളിലൊക്കെ, ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടല്ലോ ചേട്ടൻ സ്കിറ്റ് ചെയ്യുന്നത് സ്റ്റേജ് ഷോയില്. ഞാനോ? ഉണ്ടാകും, പക്ഷെ അതൊക്കെ അന്നേരം എനിക്ക് എന്റെ മനോധർമ്മം അനുസരിച്ച് അന്നേരം തടിതപ്പി പോണതാ, രക്ഷപ്പെട്ടു പോണതാ. ഞാൻ രക്ഷപ്പെട്ടു പോണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അതിനുള്ളതില്ല. എനിക്കത് കാണുമ്പോ കാണുമ്പോ ആവശ്യം, ഞാൻ ചിലപ്പോൾ ഷൂട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് ഓടിയെത്തി ഇവരുടെ ഈ കോമഡി സ്കിറ്റ് കാണാൻ വേണ്ടിട്ട് വണ്ടി പൊറപ്പിച്ചു വിട്ടു വന്ന് ഓടി വന്നിച്ച് ഇത് ഓൺ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഷർട്ടും ഒക്കെ മാറിയിടും. അപ്പൊ ഇത് എപ്പോഴും കാണുക, ഇതേപോലെ ചിരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതായിരിക്കും സൗന്ദര്യത്തിന്റെ രഹസ്യം. സൗന്ദര്യം തന്നെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ആരോഗ്യത്തിന്റെ രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എരുമയുടെ മോന്തേ ആയിട്ട് നീണ്ട ഒരു മോന്തേ എന്നൊന്നും എന്നെ വിട്ടത് നല്ല മമ്മൂട്ടിയുടെ മോന്തേ മോഹൻലാലിന്റെ ഒക്കെ ആയിരുന്നെങ്കിലും ഞാനിന്ന് ആരായിരുന്നു? പക്ഷെ ഉള്ള മോഹൻ വെച്ചിട്ട് ഇത്രയൊക്കെ ആയില്ലേ, വലിയ കാര്യമില്ല. അത് അമേരിക്കയിൽ അവാർഡുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഗിന്നസ് വരെ കേറി. ഓസ്കാറും കൂടെ കിട്ടി കഴിഞ്ഞാൽ തീർന്നില്ല അജയ. ഓസ്കാർ കൂടെ കഴിഞ്ഞാൽ തീർന്നു, അതുകൊണ്ട് കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന. വേണ്ട, കുറച്ചുകൂടെ പോട്ടെ.